നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇസ്രായേലിലെ വലതുപക്ഷ മന്ത്രിയായിരിക്കുന്ന ബാൻക്വേൾ മസ്ജിദി അക്സയിൽ പ്രവേശിച്ചത് ഇതിപ്പോൾ ജോർദാന്റെ കൈവശമാണ് ഇരിക്കുന്നത് അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യഹൂദന്മാർക്ക് അവിടെ പ്രാർത്ഥന നടത്താനുള്ള അനുവാദം ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ മസ്ജിദി അക്സയ്ക്ക് കാവൽ നിൽക്കുന്ന യഹൂദ സൈനികരാണ് പക്ഷേ യഹൂദന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ അനുവാദം അനുവാദമില്ലാതിരിക്കെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിയായിരിക്കുന്ന ബാൻക്യുൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം ഈ മസ്ജിദി അക്സയിൽ പ്രവേശിക്കുകയുണ്ടായി ഇത് അറബ് ലോകത്തെയും മുസ്ലിം ലോകത്തെയും വല്ലാതെ പ്രകോപിതരാക്കി കാരണം ഇത് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണോ എന്നാണ് അവർ സംശയിച്ചത് കാരണം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിലെ ഭരണം മാറി ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ള ബെഞ്ചമിൻ നെതന്യാഹു അധികാരത്തിലേറിയത് ഏതായാലും ലോകമെമ്പാടും ഇത് വലിയ ചർച്ചയായി മാറുകയും ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളും ഈ മന്ത്രിയുടെ പ്രവേശനത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിൽ ചൈനയും യു എയും യു എൻ രക്ഷാസമിതിയിൽ ഒരു പ്രത്യേക യോഗം വിളിക്കുകയും ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്തു ഈ ചർച്ചയിൽ പാലസ്തീന്റെ പ്രതിനിധി മൻസൂർ വളരെ ശക്തമായ ഒരു പ്രതികരണമാണ് ഇസ്രായേലിനെതിരെ നടത്തിയത് യു എനിൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് യു എൻ ഇടപെട്ട് മസ്ജിദിൽ അക്സയിൽ മന്ത്രി കയറിയ നിലപാടിനെ തിരുത്തുകയും അതുപോലെ ഇസ്രായേൽ അതിനകത്ത് അതിക്രമിച്ചു കയറി അത് പിടിച്ചെടുക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തില്ല എങ്കിൽ പാലസ്തീൻ ശക്തമായ തിരിച്ചടിയുമായി രംഗത്ത് വരുമെന്നാണ് മൻസൂർ പറഞ്ഞത് അങ്ങനെയാണ് അതുകൊണ്ട് യു എൻ ശക്തമായ നിലപാടെടുക്കണം പാലസ്തീൻ ജനത എന്തു വില കൊടുത്തും മസ്ജിദിൽ അക്സയെ സംരക്ഷിക്കുന്ന നിലപാടുമായി രംഗത്ത് വരും വളരെ രക്തരൂക്ഷിതമായ ഒരു സംഭവം തന്നെയായി മാറും അത് ഒരുപാട് പേരുടെ മരണത്തിനത് കാരണമാകും അതുകൊണ്ട് യു എൻ ഇടപെട്ട് ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണമെന്നുള്ള ഒരാവശ്യമാണ് അയാൾ മുമ്പോട്ട് വെച്ചത് അപ്പോൾ തന്നെ ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളും ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു യു എൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ നിലവിലുള്ള ആ സാഹചര്യം മസ്ജിദിൽ അക്സയിൽ ഉണ്ടാകണം ഒരു കാരണവശാലും പ്രകോപനം സൃഷ്ടിക്കരുത് എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശവും ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് ചെന്നിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല ഇതെങ്ങനെയാണ് ഇസ്രായേൽ എടുക്കുക എന്നും ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല ഇസ്രായേൽ ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരക്ഷരം പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് വേൾമരർ